ഹലോ ഗൈസ് നമസ്കാരം എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ മൈലേജ് ഒരു ടെസ്റ്റ് മൈലേജ് ടെസ്റ്റാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത് അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് നടത്തണമെന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഓരോ ദിവസവും കഴിയും തോറും പെട്രോളിൻ്റെ വില ഇങ്ങനെ കയറി കയറി വരികയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് കുറച്ച് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇതുപോലത്തേക്ക് ഒരു വാഹനം ഇനി നമുക്ക് മസ്റ്റായിട്ട് വേണ്ടി വരും കാരണം ഒത്തിരി മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടി ഇതാണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വണ്ടി ഇനി ഭയങ്കര യൂസാണ് അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റാണ് അപ്പോൾ നടത്താൻ പോകുന്നത് ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ മെയിനിലാണോ ഉള്ളത് പെട്രോള് ഇത് എപ്പോഴാണ് റിസർവ് ആവുന്നത് ആ ഒരു ടൈമിൽ നമ്മളിവിടെ ഒരു ജസ്റ്റ് ഒരു ബോട്ടിൽ കണക്ട് ചെയ്തിട്ട് ആൾറെഡി ബോട്ടിലും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് ആ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ച് നോക്കിയിട്ട് എത്ര കിലോമീറ്റർ ഓടുമെന്ന് വിഷ്വലി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഓടിച്ചു നോക്കി ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഗൈസ് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് നോക്കാം ഗൈസ് അപ്പോൾ ഇതിൻ്റെ മെയിനിലുള്ള പെട്രോൾ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി എന്താണ് നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം മീൻസ് ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ ഈ സാധനം വണ്ടിയുടെ ഇവിടെ ഇവിടെയെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം ഫസ്റ്റ് അപ്പം മച്ചവരെ നമ്മൾ ഇതിൽ ഒരു ലിറ്റർ പെട്രോൾ കറക്റ്റ് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ കാർബേറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഇപ്പോഴത്തെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 69 കിടക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ടിക്കെടുത്ത് വെച്ചേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി എന്താണെന്നാലും ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു 10 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നോക്കാം മീൻസ് 10 കിലോമീറ്റർ ഓടുമ്പോൾ ഇതിൽ ഈ ഒരു ബോട്ടിൽ എത്ര പേർ എത്ര പെട്രോൾ കുറയുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഓ ആടുന്നുണ്ടല്ലോ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാവോ അപ്പോൾ ഗൈസ് നമ്മൾ 10 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു 10 കിലോമീറ്റർ കവർ ചെയ്തപ്പോൾ ഇതിന് വേണ്ടി വന്ന പെട്രോൾ ഇതാ ഗൈസ് നിങ്ങൾ കണ്ടോളൂ നമുക്ക് ആഹേതാ ഇത്ര പെട്രോളാണ് ഇതിന് വേണ്ടി വന്നിട്ടുള്ളത് ഓ മൈ ഗോഡ് പരിഹരിക്കാൻ വയ്യ ഗൈസ് നമുക്ക് 10 കിലോമീറ്റർ ഈ സ്പ്ലെൻഡറിന് ഓടാനുള്ള ഇത്ര എണ്ണം മതി അതായത് 1 ലിറ്റർ വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇത് ഫുൾ ഉണ്ടായിരുന്നു 10 കിലോമീറ്ററിന് ഓടാൻ വേണ്ടിയിട്ടായി ഇത്ര പെട്രോളാണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത് ഈ വണ്ടി പറയാൻ ഗൈസ് ഇത്രയും മൈലേജ് ഉണ്ടെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു 40 കിലോമീറ്ററും കൂടെ ഓടി നോക്കാം മീൻസ് 40 ടോട്ടൽ 50 കിലോമീറ്റർ ഓടാൻ എത്ര പെട്രോൾ ഉണ്ടെന്ന് നമുക്ക് ഇനി ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഇനി ഒരു 40 കിലോമീറ്ററും കൂടെ നമുക്കിന്ന് ഓടി നോക്കാം ഇപ്പോൾ തന്നെ നേരം കുറച്ച് ഇരുട്ടാറായിട്ടുണ്ട് കാരണം ഞാൻ ഇറങ്ങിയ ടൈം കുറച്ച് ലേറ്റായി അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ പോകുന്നത് ഒരു 30-40-50 ഈ ഒരു സ്പീഡിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരു 30-40 പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും അപ്പോൾ നമുക്കൊരു ഇനിയൊരു 40 കിലോമീറ്റർ കൂടി ഓടി ഓടുമ്പോൾ നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് അപ്പോൾ അതുമായിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം പക്ഷേ ഒരു 40 കിലോമീറ്റർ ഇപ്പോഴത്തെ വണ്ടി ഓടിച്ചു കഴിഞ്ഞു അപ്പോൾ 40 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചപ്പോഴും നമുക്ക് വേണ്ടി വന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഇത്രയാണ് നിങ്ങൾക്ക് കാണപ്പോൾ അറിയാൻ പറ്റും ഏകദേശം ഇത്രയും പെട്രോളാണ് നമുക്കിപ്പം 40 കിലോമീറ്ററിന് വേണ്ടി വന്നത് ഏകദേശം 50 കിലോമീറ്റർ പോലും ആയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇനിയൊരു കുറച്ചൊരു 50 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരെ ആലപ്പുഴ കയറാൻ തോന്നുന്നു ഇതിപ്പോൾ ഇത്രയും പെട്രോൾ ഇനി ബാക്കി കിടക്കുന്നു ഗൈസ് എനിക്കറിയത്തില്ല മൈലേജ് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി മൈലേജ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക 50 കിലോമീറ്റർ അപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം നേരെ നല്ല ഇരുട്ടിലുണ്ട് ഏകദേശം ഞാനൊരു 5:30 വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഒരു 6 കഴിഞ്ഞെന്ന് തോന്നുന്നു നേരെ നല്ല ഇരുട്ടിലുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയത്തില്ല എന്തായാലും ഇതിൻ്റെ ഫുള്ളി മൈലേജ് എടുത്ത് മാത്രമേ ഈ വീഡിയോ ക്ലോസ് ചെയ്തുള്ളൂ പെട്ടെന്ന് നേരെ ഇരുത്തി അപ്പോൾ 50 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ആയിട്ടുണ്ട് 45 കിലോമീറ്റർ ആയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഏകദേശം നമുക്ക് ഇത്രയും പെട്രോൾ ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്നാലും ഞാൻ അങ്ങോട്ട് പോകില്ല ഏകദേശം നേരം നല്ല ഇരുട്ടിട്ടുണ്ട് ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് തന്നെ ഓടിച്ചു പോകാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇത്രയും മൈലേജ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഒരു 60 മൈലേജൊക്കെ കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഇനിയും ഏകദേശം കുറേ ഉണ്ട് ഓടാനായിട്ടും
അപ്പോൾ എന്തായാലും വീണ്ടും തിരിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് തന്നെ പോകാം. അപ്പോൾ ഏകദേശം ഈ പെട്രോൾ തീരുമ്പോഴത്തേക്ക് എൻ്റെ വീണ്ടും തിരിച്ചെത്തും. ഏകദേശം ഇപ്പോൾ തന്നെ 46 കിലോമീറ്റർ ഏകദേശം കിട്ടി കഴിഞ്ഞു. ഒന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം നല്ല ലേറ്റായി പോയി. എന്തായാലും നമുക്കൊരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം 50 കിലോമീറ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ 50 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇത്രയും പെട്രോളാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഏകദേശം ഇത്രയും പെട്രോൾ ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം മൈലേജ് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല. കുറച്ച് നല്ല ഇരുട്ടായിപ്പോയി, കുറച്ച് ഇറങ്ങിയപ്പോഴും കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്ക് എന്താണെന്നാലും ബാക്കി ഓടിച്ചു നോക്കാം, ഓടിച്ചു നോക്കിയിട്ട് എന്താണെന്ന് ബാക്കിയുള്ളത് നോക്കാം. നമ്മൾ ഏകദേശം 70 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മൾ 70 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഏകദേശം പെട്രോൾ നമ്മളുടെ ബോട്ടിൽ ഇനിയും ബാക്കിയുണ്ട്. ഇത്രയും മൈലേജ് കിട്ടുമ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നൈസ് മൈലേജാണ് നമ്മുടെ സ്പ്ലെൻഡർ തന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ ക്ഷമിക്കണം, കാരണം വീട്ടിൽ നിന്ന് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കുറച്ച് ലേറ്റായി പോയി, ആ ഒരു സീൻ കൊണ്ടാണ്. പിന്നെ ഞാൻ ഏകദേശം 30-40 സ്പീഡിൽ തന്നെയാണ്, 50 സ്പീഡിൽ തന്നെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിൽ പിടിച്ച് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വന്നിട്ടാണെങ്കിൽ ഇത് 2011 മോഡൽ സ്പ്ലെൻഡറാണ്. പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് ഏകദേശം 2 വീക്ക് ആയതേ ഉള്ളൂ ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ പെട്രോൾ ഏകദേശം ബോട്ടിൽ ആവാറായി, നിങ്ങൾക്ക് ജസ്റ്റ് കാണാതെ ഒന്നും. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മൾ 80 കിലോമീറ്ററോളം കവർ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനിയും നമ്മുടെ ബോട്ടിൽ ഇനിയും പെട്രോള് ഇനിയും ബാക്കി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ സിക്കായ ഒരു അവസ്ഥയിലാണ്, കാരണം ഇത്രയും മൈലേജ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് ഞാൻ ഓടിച്ചിട്ടും തീർന്നില്ല, കാരണം ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ തന്നെ വിചാരിക്കാമെന്നത് ഇപ്പോൾ എനിക്കൊരു പണിയായല്ലോ. കാരണം അമ്മാതിരി മൈലേജാണ് നമ്മുടെ ഈ സ്പ്ലെൻഡർ ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ച് പെട്രോൾ ഉണ്ട്, അത് നമുക്ക് ഇനി അത് തീർന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതുവരേക്കും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മുടെ പെട്രോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ എന്നിട്ട് വണ്ടി ഓഫാവുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പോൾ അറിയാം, എന്താ ഇപ്പോഴും വണ്ടി ഓഫായിട്ടുള്ളതാ, കണ്ടോ കണ്ടോ, ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. ഏകദേശം ഫുൾ തീർന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടിയിൽ കുറച്ച് ഡ്രോപ്പ് ഉണ്ട്, ആ ഒരു ഡ്രോപ്പിലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈലേജ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയ മൈലേജ് എത്രയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൽ കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ 69 നമ്മൾ വണ്ടി എടുത്തത്, 162 ഇപ്പോൾ 162 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ തോന്നുന്നു 162. അപ്പോൾ ഗായ്സ്, ഏകദേശം 93 കിലോമീറ്റർ ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിയിട്ടുണ്ട്. 1 ലിറ്ററിൽ അടിച്ചപ്പോൾ നമ്മളുടെ വണ്ടി നമുക്ക് തന്ന മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 93 മൈലേജാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഒന്നും പറയാനില്ല, കാരണം ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ സ്പ്ലെൻഡർ എന്താണെന്നാലും രാജാവ് തന്നെയാണ്. 1 ലിറ്റർ 106 രൂപയ്ക്ക് നമുക്ക് 93 മൈലേജ് കിട്ടുന്നെങ്കിൽ അത് കുറേ ആംബുലൻസ് പോകുന്നു, അതൊരു വലിയൊരു കാര്യം തന്നെയാണോ? അപ്പം ഗൈസ്, നമുക്ക് ഫൈനലി കിട്ടിയത് 93 മൈലേജാണ് ഇപ്പോൾ നമ്മളുടെ വണ്ടി ഓടിയിട്ടുള്ളത്. പക്ഷേ ഇതാ ഇപ്പോഴും ഏകദേശം ഒരു കുറച്ച് പെട്രോൾ, ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് പെട്രോൾ ഉണ്ട്. ഇതിലെങ്ങനെ ആയിരുന്നാലും വീണ്ടും 1 കിലോമീറ്റർ വീണ്ടും ഓടാനുള്ള പെട്രോൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഊര കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഊരിയിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മുടെ പഴയ പോലെ തന്നെ ഇതിൻ്റെ കാർബേറ്റിലോട്ട് മറ്റൊരു കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇനി ഓടാൻ പോകുന്ന നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന ടാങ്കിലെ പെട്രോളായിരിക്കും.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീട്ടിൽ കാണാം. അപ്പോൾ അതുവരെയും ബൈ ഗായ്സ്.